അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളം താലിബാൻ തീവ്രവാദികളുടെ പിടിയിലായപ്പോൾ അവിടെ നിന്നും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെ രക്ഷിക്കാൻ ഏറ്റവും അധികം സഹായിച്ചത് തജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ സൈനിക വിമാനത്താവളമായിരുന്നു. ജിസാർ മിലിറ്ററി ആഡ്രോം എന്ന ഇന്ത്യൻ വിമാനത്താവളം തജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബയുടെ സമീപത്തുള്ള ഐനി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഇന്ത്യയും തജിക്കിസ്ഥാനും സംയുക്തമായാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ വിമാനത്താവളത്തിന്റെ പ്രസക്തി പൊതുജനങ്ങൾക്ക് മനസ്സിലായത്. കാബൂളിലെ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരുമായി പറന്നുയർന്ന വിമാനങ്ങൾ ഐനി വിമാനത്താവളത്തിലാണ് ഇവരെ ഇറക്കിയത്. ഇവിടെ നിന്നും എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ യാത്രക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കുവാനും സാധിച്ചു. ഇത്തരത്തിൽ കുറച്ച് സമയം കൊണ്ട് നിരവധി പേരെ അഫ്ഗാൻ മണ്ണിൽ നിന്നും രക്ഷിക്കുവാനും ഇന്ത്യക്ക് സാധിച്ചു. 2002 ഐനി വിമാനത്താവളത്തിന്റെ നടത്തിപ്പിൽ ഇന്ത്യയും പങ്കാളികളാവുന്നത്. 740 കോടി രൂപയാണ് ഇന്ത്യ ഐനി വിമാനത്താവളത്തിന്റെ നവീകരണത്തിന് വേണ്ടി ചിലവഴിച്ചത്. അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഐനി വിമാനത്താവളം. ഇന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതും ഇതേ വിമാനത്താവളം തന്നെയാണ്. അതേസമയം കാബൂളിൽ നിന്ന് 78 പേരുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി. ഇറ്റാലിയൻ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന മലയാളിയായ സിസ്റ്റർ തെരേസ ക്രിസ്റ്റയും വിമാനത്തിലുണ്ട്. തെരേസ ക്രിസ്റ്റ അടങ്ങുന്ന 8-അംഗ സംഘം അമേരിക്കൻ വിമാനത്തിൽ ഇന്നലെയാണ് തജിക്കിസ്ഥാനിൽ എത്തിയത്. ഇവരെ സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് പുരി, വി മുരളീധരൻ എന്നിവർ വിമാനത്താവളത്തിൽ എത്തി. എയർ ഇന്ത്യ വിമാനത്തിൽ സിഖ് വിഭാഗത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളും അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. മന്ത്രി ഹർദീപ് സിംഗ് പുരി വിശുദ്ധ ഗ്രന്ഥം ഏറ്റുവാങ്ങി. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള രക്ഷാദൌത്യം ഈ മാസം 17 കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. അതേസമയം രക്ഷാദൌത്യം വിശദീകരിക്കാൻ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദേശകാര്യ മന്ത്രാലയം നാളെ വിശദാംശങ്ങൾ കക്ഷി നേതാക്കളെ അറിയിക്കും. ഈ നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കാൻ പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. താലിബാനോടുള്ള നയവും വിദേശകാര്യമന്ത്രി കക്ഷി നേതാക്കളോട് വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക്, അന്വേഷൺ മീഡിയ.